മലയാളി വന്നടാ, ആർപ്പ് വിളിക്കടാ. തലക്ക് തലക്ക്, തെറിക്ക് തെറിക്ക്, പറക്ക് പറക്ക്, നോക്ക് നമ്മ സ്റ്റോറി. തലക്ക് തലക്ക്, തെറിക്ക് തെറിക്ക്, പറക്ക് പറക്ക്. ഹായ് ഗായ്സ്, നമ്മുടെ ഫ്രീ ഫയർ മാക്സ് ഇപ്പോൾ എല്ലാ സെർവറിലും വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ സൈഡിൽ കാണാൻ പറ്റുന്ന ഇവന്റ് വേറൊരു സെർവറിൽ വന്നിട്ടുള്ളതാണ്. എന്തായാലും നമ്മുടെ സെർവറിൽ ഈ ഒരു ഇവന്റ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ഇവന്റ് നമ്മുടെ സെർവറിൽ 100% വരുമെന്നൊന്നും എനിക്കറിയാൻ വയ്യ. എന്തായാലും വന്നാൽ നമുക്ക് എന്തായാലും ഇങ്ങനത്തെ ഒരു ഇന്റർഫേസ് ആയിരിക്കും കാണാനാവുന്നത്. എന്തായാലും നമ്മുടെ സെർവറിൽ വരുമ്പോൾ ചെറിയ ചെറിയ റിവാർഡ്സ് ഒക്കെ ചേഞ്ച് കാണുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഈ ഒരു സെർവറിൽ എടുത്ത് നോക്കിയപ്പോൾ നമുക്ക് കാണാനാവുന്നത് ഡയമണ്ട് റോയൽ വൗച്ചർ, അതുപോലെ തന്നെ ഒരു പിന്ന്, പിന്നെ നമ്മുടെ വേഗർ പെറ്റിൻ്റെ ഒരു സ്കിന്നും നമ്മുടെ M4A1 ഗൺ സ്കിന്നുമാണ് നമുക്കിവിടെ കാണാനാവുന്നത്. അത് ലെജൻഡറി ആണോ അല്ലയോ എന്ന് അറിയാൻ വയ്യ. എന്തായാലും നല്ലൊരു ഗൺസ്കിൻ ആയിരിക്കും. ഇനി സൈഡിൽ കാണാൻ പറ്റുന്ന മിഷൻസ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുത്ത് നോക്കുമ്പോൾ നമ്മൾ കുറച്ച് മിഷൻസ് ഒക്കെ ചെയ്യുന്നത് വഴി നമുക്ക് കുറച്ച് റിവാർഡ്സ് ഒക്കെ തരുന്നുണ്ട്. എന്തായാലും നമ്മുടെ സർഫ് ബോർഡ് കണക്കിരിക്കുന്ന ഒരു ബാക്ക് പാക്ക് ആണ് നമുക്കിവിടെ കാണാനാവുന്നത്. അതിനുശേഷം നമ്മുടെ ഫീമെയിൽ ബണ്ടിലൊക്കെ നമുക്ക് ഇതുവഴിയാണ് കിട്ടുന്നത്. നമ്മുടെ സെർവറിൽ എന്തായാലും വേറെ ഒരു ഇവന്റ് വഴിയാണ് ഈ ബണ്ടിൽ നമുക്ക് തരുന്നത്. അതുപോലെ തന്നെ ആ ഒരു ബാക്ക് പാക്ക് നമുക്ക് വേറെ ഒരു ഇവന്റ് വഴിയാണ് തരുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു ഇവന്റ് നമ്മുടെ സെർവറിൽ വരികയാണെങ്കിൽ എന്തായാലും നമുക്ക് വേറെ ഏതെങ്കിലുമൊക്കെ ഐറ്റംസ് ആയിരിക്കും നമുക്ക് ആ ഇവന്റിൽ കാണാനാവുന്നത്. ഇനി വേറൊരു ഓപ്ഷൻ എടുത്ത് നോക്കിയപ്പോൾ നമ്മുടെ പ്രീ രജിസ്ട്രേഷൻ്റെ റിവാർഡ്സ് ആണ് കാണാനാവുന്നത്. നമ്മളത് കംപ്ലീറ്റ് ആക്കാത്തതുകൊണ്ട് തന്നെ നമുക്കത് വന്നിട്ടില്ല. അപ്പോൾ എന്തായാലും നമുക്കിവിടെ വേറെ ലെവൽ ഒരു ബണ്ടിൽ കാണാനാവുന്നതായിരിക്കും ഗൈസ്. അതെങ്ങനെയാണ് വരുന്നതെന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ മനസ്സിലാക്കി കളയാം. അപ്പോൾ എന്തായാലും ഇവിടുത്തെ റൂൾസ് ഒക്കെ ഇവിടെ നമുക്ക് കാണാനാവുന്നതായിരിക്കും. ഇനി ഈ ഒരു സെർവറിലെ ഇവന്റ് സെക്ഷൻ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ കലണ്ടറിലെ ഇവിടെ കാണാനാവുന്നതായിരിക്കും. നമ്മുടെ സെർവറിലുള്ള കലണ്ടറായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അത് ചെറിയ വ്യത്യാസങ്ങളൊക്കെ കാണാൻ സാധിച്ചിട്ടുള്ളൂ. ഫീഡ് ദി പെറ്റ് എന്ന് പറയുന്ന ഇവന്റ് ഇതിൽ അൺലോക്ക് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിൽ അൺലോക്ക് ആകുമ്പോൾ എന്തായാലും നമുക്ക് ഇങ്ങനത്തെ ഒരു ഇന്റർഫേസ് ആയിരിക്കും കിട്ടുന്നത്. ബിസ്ക്കറ്റാണ് നമുക്ക് കൊടുക്കേണ്ടത്. ബിസ്ക്കറ്റ് എടുക്കാനായിട്ട് നമ്മൾ കുറച്ച് മിഷൻസ് ഒക്കെ ചെയ്യണം ഗൈസ്. അതൊക്കെ ചെയ്യുന്നത് വഴി നമുക്ക് എന്തായാലും ബിസ്ക്കറ്റ് കിട്ടുകയും അതുപോലെ തന്നെ നമുക്ക് പെറ്റിന് ബിസ്ക്കറ്റൊക്കെ കൊടുക്കുമ്പോൾ സ്റ്റാർ കണക്കത്തെ ടോക്കൺ നമുക്ക് കിട്ടുന്നതായിരിക്കും. ആ ടോക്കൺ എക്സ്ചേഞ്ച് ചെയ്ത് നമുക്ക് എന്തായാലും നല്ല നല്ല റിവാർഡ്സ് ഒക്കെ ക്ലെയിം ചെയ്യാൻ കഴിയുന്നതായിരിക്കും. എന്തായാലും ഞാൻ ഇവിടെ ഒരു പെറ്റിന് ബിസ്ക്കറ്റ് കൊടുത്തപ്പോൾ നമുക്ക് സ്റ്റാർ കിട്ടിയത് നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ സ്വന്തം ഇന്ത്യൻ സെർവറിലോട്ട് തിരിച്ചു വരുമ്പോൾ ആ കലണ്ടറും ഈ കലണ്ടറുമായിട്ട് അധികം വ്യത്യാസമൊന്നും എനിക്ക് കാണാൻ സാധിച്ചിട്ടില്ല. എന്തായാലും നമുക്കിവിടെ കുറച്ച് ഐറ്റംസ് ഒക്കെ റിഡീം ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ കാണാൻ സാധിച്ചിട്ടുണ്ട്. നമ്മുടെ ബാക്ക് പാക്കും അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ കാണാൻ സാധിച്ചിട്ടുണ്ട്. നമ്മുടെ ഫീമെയിൽ ബണ്ടിൽ ഇവിടെ തന്നെ കാണാൻ സാധിച്ചിട്ടുണ്ട് ഗൈസ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ സെർവറിൽ ഇത് വേറൊരു ഇവന്റിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആ ഇവന്റ് വരുമ്പോൾ നമുക്ക് ഏതെങ്കിലുമൊക്കെ പ്രൈസ് കാണാൻ കഴിയും. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കാനും അതുപോലെ തന്നെ എല്ലാ കൂട്ടുകാരിലേക്കും മാക്സിമം ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ എന്തായാലും ഒരു പുതിയ കിടക്കാച്ചെറുപുളി സൂപ്പർ വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.